ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പം മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്. നമ്മൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈറ്റ് ആൻഡ് സി. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന് കൊടുക്കുക, മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇന്ന് എന്താണ് വീഡിയോ എന്നറിയോ? ഒന്ന് മരുമോനെയും മരുമോളെയും വിളിക്ക്. ആ മരുമോനും മോളെയും വിളിക്ക്, ജസ്റ്റ് ഒന്ന് വിളിക്ക്. ഇവിടെ ഒരു കമോൺ എവരിബഡി. അത് പറഞ്ഞെന്താ ഗുഡ് മോർണിംഗ് പറഞ്ഞെന്താണ്? നീക്ക് വരുമ്പോ ഗുഡ് മോർണിംഗ് കൊടുക്കുക. അപ്പൊ രാത്രി കടക്കാൻ പോകുമ്പോ ഗുഡ് മോർണിംഗ്, രാത്രി കടക്കുമ്പോ എന്താ കൊടുക്കണ്ട്? അറിയില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ അതെ. ഉച്ചക്ക് എന്താ പറയണ്ട്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു രസം ഉണ്ടായിട്ടോ വീടി കൂടി കുഞ്ഞായ്മതേ. ആ എന്തില്ലേ ഒട്ടിക്കണ സാധനം, അതിനെന്താ പറയാ ഒട്ടിക്കണോ? സെല്ലോടേപ്പോ യൂട്യൂബിൽ ആൾക്കാർ ഇങ്ങളെ ഓരോന്ന് പറഞ്ഞു. പസ വെച്ചപ്പോ പസ ഇല്ലാതെ വേറെ ഒരു സാധനം തീർച്ചയായും അറിയില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് എത്ര ദിവസമായി? എത്ര ദിവസം ചക്കര കല്യാണം കഴിഞ്ഞിട്ട്? ഓർമ്മ ഉണ്ടോ? മറ്റന്നാൾക്ക് രണ്ടു മാസമായി, അല്ലെ? ഒരു കൊല്ലം. രണ്ടു മാസോ? എത്രയായി ചക്കര? മറ്റന്നാൾ എന്നാ? എന്നാ കല്യാണം? മെയ് രണ്ടാം തീയതി. അപ്പൊ ഒരു മാസം തികയാണ് അല്ലേ? തേക്ക് മുറിക്കണ്ടെങ്കിൽ ഒരു മാസം തികഞ്ഞത്? കൊല്ലം തികയുമ്പോൾ അത്ര അതൊന്നുമില്ല. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മാസത്തിൽ എത്ര ദിവസം നിജാസിന്റെ വീട്ടിൽ നിന്ന് ചക്കര? എത്ര ദിവസം നിന്ന് നിജാസെ? പതിനാലാം തീയതി. പതിനാലാം തീയതി അപ്പോ 12-14 ദിവസം. 14 ദിവസം അവിടെ നിന്നു. ഇവിടെ എത്ര ദിവസം നിന്നു? പതിനാറ് ദിവസം. ഇനി എത്ര ദിവസം ഉണ്ടാവും? ഇനി എത്ര ദിവസം ഉണ്ടാവും? ഇനി ആറ് ദിവസം. ആറ് ദിവസം എന്താണ് കണക്ക്? എന്താണ് ഡെലിവറി? ഓക്കെ ഓക്കെ. അപ്പൊ ആളുകള് കൊറേ കമന്റ്സ് വരുന്നുണ്ട്. ഓ, ഇഷ്ടംപോലെ വരുന്നുണ്ട്. കൊറേ ദിവസം നിന്ന് കഴിഞ്ഞാല് ഭാര്യ വീട്ടില് വില ഉണ്ടാവില്ല എന്ന് പറയുന്നത്. പക്ഷെ കണക്കിതൊരു ഭാര്യ വീടായിട്ട് തോന്നണില്ലല്ലോ. ഓക്കെ. ആളുകൾക്ക് ഇപ്പൊ എന്തും പറയാം, പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളൊരു മരുവോന് എന്നുള്ള ലെവലിലല്ല കാണുന്നത്. കാരണം ഓനെ ബോറടിപ്പിക്കാത്ത പലതും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇല്ലല്ലോ, ബോറടിക്കുന്നില്ലല്ലോ. അതായത് ഞാൻ കൊണ്ടുപോകാൻ പോണടത്തൂടെ ഒക്കെ കൊണ്ടുപോണ്ട്. അത് ചക്കരക്ക് വല്ലാതെ പറ്റണില്ല. അതൊന്നും കൊണ്ടുവന്ന് പറ്റണില്ലല്ലോ. നമുക്ക് രാത്രിക്ക് എവിടെ വേണമെങ്കിൽ കൂടും. അപ്പൊ കുത്തണ്ട വൈദ്യ തള്ളല് വൈദ്യ വരും. അന്റെ മാപ്പിളങ്ങനെയല്ലോ, ധൈര്യമായിട്ട് വിട്ടോ. പിന്നെ ഇവിടെ നിന്നാ വില പോകുന്നോ? ഇവിടെ നിന്നാ വില പോകാൻ നമുക്ക് ഈ 4 അല്ലെങ്കിൽ 5 പേർക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അല്ലെങ്കിൽ ആ ഒരു ഇതേ ഇല്ല. കാരണം നമ്മളിപ്പോ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, എന്റെ വില പോലെ തന്നെയാണ്. പാളിയാൻ എന്റെ ഒരു സഹോദരൻ, ഇത് ഉമ്മ, ഇത് പിന്നെ പെങ്ങള് എന്ന് പറയും, ഇത് പെണ്ണു. പിന്നെ പെങ്ങള് മറ്റോ ഇതുമ്മ, ഇതുമ്മ, ഇതാളി, ഇത് പെങ്ങള്. ബോറിങ് നമ്മള് അങ്ങനെയല്ല. അവനാന്റെ നാട് തന്നെ അവനാന് വലുതുണ്ടാവുക. കാരണം ജനിച്ചു വളർന്ന നാട്ടില് ഞാൻ ഉണ്ടാവും. എനിക്ക് ഒരു ദിവസം മാറിക്കാൻ കഴിയൂല. അപ്പങ്ങൾ ഓടി എത്തുമല്ലോ. കാരണം ഇവിടുത്തെ നാടും ഇവിടുത്തെ ചുറ്റുപാടും ഇവിടുത്തെ ഫ്രണ്ട്സും അതൊക്കെ ഇതായി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ബോറടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ എന്താക്കുന്നത്. ഞാൻ പോകുന്നിടത്ത് കൂടെ ഒക്കെ കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ്,
അങ്ങനത്തെ കമന്റ്സ് വരുമ്പോ അങ്ങനല്ല, അങ്ങനത്തെ കമന്റ്സ് വരുമ്പോ ബാക്കിയുള്ള ആളുകള് അതിമ പിടിച്ച് തൂങ്ങുള്ളൂ. അതാണ് ഞാൻ കമന്റ്സിന് റിയാക്ഷൻ ചെയ്യുന്നില്ല വെച്ചിട്ടായിരുന്നു. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ വരുമ്പോ നമ്മള് ക്ലാരിഫൈ ചെയ്യണം എന്തുകൊണ്ടാണ് അവര് ശരിക്ക് 27-ാം തീയതി പോവാൻ നിൽക്കുവായിരുന്നു, ശക്കരന്റെ പരീക്ഷയ്ക്ക് നിന്നതാണ്. ആ പിന്നെ അതിലുപരി എന്താന്ന് വെച്ചാൽ സൽക്കാരങ്ങൾ ഇവിടുത്തെ തീർക്കാൻ വേണ്ടിട്ട് നിന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനി ഒരു വർഷം രണ്ട് വർഷം എത്ര വർഷം ഇവിടെ നിന്നാലും നമുക്ക് കുഴപ്പമില്ല, സൽക്കാരം വേണം. പിന്നെന്താ നമുക്ക് ഇങ്ങോട്ട് തരാനോ അങ്ങോട്ടോ? ഞാൻ അങ്ങോട്ട് സൽക്കാരം ഉണ്ട് ഇത്രേ. ആ നമ്മള് ബിസിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അപ്പൊ ആദ്യം വെള്ളം മരുന്ന് കൊടുത്തിട്ട് ജീവൻ പോയിട്ട് ആദ്യം നമ്മൾ എന്താക്കണ്ട് ചക്കരെ? ഇവിടെ നമ്മള് മെയിൻ ആയിട്ട് ഇത്ര ദിവസം എന്ന് വെച്ചാൽ ഒന്ന് സൽക്കാരങ്ങൾ ഒന്നല്ലെങ്കിൽ ഓരോ ഇടത്ത് തീർക്കുക. ഇനിയിപ്പോ ഇടക്ക് സൽക്കാരം പറഞ്ഞ് ഓടി വരാൻ പറ്റിയ സ്ഥലമല്ല. അപ്പൊ എന്താക്കി, ഇവിടെ നിന്നിട്ട് മൊത്തം സൽക്കാരം തീർക്കുക. ചക്കരുടെ പരീക്ഷ ഇത്ര രണ്ടു കൊല്ലം മറിച്ചല്ല, അതിന്റെ പരീക്ഷ ഇനി എത്ര? ലാസ്റ്റ് പരീക്ഷ എന്നാ? നാളെ ലാസ്റ്റ് പരീക്ഷ. ലാസ്റ്റ് പരീക്ഷ ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോഴേക്കും സിനുവിന്റെ ഡേറ്റ് 4-ാം തീയതി പറഞ്ഞില്ലേ, മൈല് തൊള്ളടുണ്ട്. 4-ാം തീയതി ഡേറ്റ് പറഞ്ഞപ്പോ എന്തായി, ഇനി പിരിഞ്ഞ് എന്നാ പെരുന്നാള്? 17-ാം തീയതി. അപ്പൊ ഇനി 17-ാം തീയതി പെരുന്നാൾക്ക് വരൂലേ? ഇല്ലേ, പെരുന്നാള് എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് പെരുന്നാളാണ്. അതൊക്കെ അല്ല, ഉമ്മാക്കുപ്പാക്കൊക്കെ കുട്ടിയെ കാണണ്ടേ? നമ്മൾ ഇനി വരുമ്പോ ഒരുമിച്ചിട്ട് വന്നാ മതി. അല്ല, ഉമ്മി ഒരുമിച്ചിട്ട് വന്നാ മതി. അല്ല വണ്ടി ആര്? എന്നിട്ട് ഇയാണ് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നല്ല ഒടുക്കല് തുടങ്ങും. ഉമ്മ സ്ട്രോങ് ആയി ഇത്രേ. അത് നിങ്ങൾക്ക് അറിയാത്ത കാരണം എന്താ? ഇപ്പൊ ചായപ്പൊടി കഴിഞ്ഞു, കുഞ്ഞായി പോയിട്ട് ചായപ്പൊടി അങ്ങനെ സ്ട്രോങ് ഇല്ലാത്തതായി. സ്ട്രോങ് സ്ട്രോങ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇൻഷാല്ലാ ഞാൻ ഇവരോട് പറഞ്ഞതാണ്, നിങ്ങക്ക് ഇനി പോണെന്നുണ്ടെങ്കിൽ പൊയ്ക്കോളി. ഇനി ഉമ്മാനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ തൽക്കാലം ഇവിടെ ഹോം നേഴ്സിനെ നിർത്താന്ന് പറഞ്ഞപ്പോ ഇവര് തന്നെ പറഞ്ഞത് 4-ാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കോണ്ട്. ഹോം നേഴ്സ് ഓ പെണ്ണിനെ നിർത്തണ്ട. ഇതില് 1-ാം തീയതി പിന്നെ പോണേല് പോവാം, പക്ഷെ 4-ാം തീയതി എന്തായാലും 5-ാം തീയതിക്കുള്ളിൽ ഉണ്ടാവും. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ആളെന്തായാലും ആര് ചക്കരെ ചോറ് ഞാൻ വെക്കും. നിങ്ങക്ക് ഹൈ ലെവൽ സൽക്കാരം ആക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് പറഞ്ഞോളി, ഞാനവിടെ പൈബില്ല ഓളെ പഠിപ്പിച്ചോട്ടോ. അപ്പൊ ഉമ്മി ഞാനൊന്നും ഇല്ലാത്ത ദിവസം, ഉമ്മി ഞാനൊന്നും ഇല്ലാത്ത ദിവസം ഇനിയിപ്പോ ഇവിടെ ഉള്ള പോണ ചക്കര് നിജാസും വാപ്പ ഉണ്ടാവുക. വാപ്പാനെ എങ്ങനെ ചക്കര എന്താ ശുശ്രൂഷിക്കണെന്ന് നമുക്ക് നോക്കാം. വരുമ്പക്ക് വാപ്പ തിന്നാൻ കൊടുത്തിട്ട് നല്ല തിന്നാൻ കൊടുക്കൊണ്ടു. ഓക്കെ ഗൈസ്, അപ്പൊ ഉമ്മക്കാണെങ്കി അങ്ങോട്ട് ഉമ്മനെ ഉമ്മ ഇല്ലാതെ പറ്റൂല. കാരണം എന്താ വെച്ചാൽ കൺമണി അല്ലേ, ഉമ്മക്ക് കാണാൻ ആഗ്രഹല്ലേ. അപ്പൊ പിന്നെ സിറ്റുവേഷൻസ് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെന്തായാലും ഇൻഷാല്ല പിന്നെ അധിക ദിവസം നമ്മൾ ഉമ്മാനെ അവിടെ നിർത്തൂല. കാരണം ഉമ്മാനെ നമുക്ക് എന്താ 1-2 ദിവസം അവിടെ നിർത്തിയിട്ട് ഞാൻ ഉമ്മാനെ ഇങ്ങോട്ട് തന്നെ ആക്കും. ഇവിടുത്തെ താളവും തെറ്റും അല്ലേ. ആദ്യത്തെ അതിന് കാണാൻ വേണ്ടിയിട്ട് ഉമ്മാനെ ഞാൻ എന്തായാലും ഇൻഷാല്ല കൊണ്ടുപോകും. പിന്നെ ഉമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നിങ്ങള് രണ്ടാളും അങ്ങോട്ട് പോരുക. ആ എന്നാലും ഈ പിറ്റേ ദിവസം തന്നെ പോന്നോളി, ഞാൻ വണ്ടി സെറ്റ് ആക്കി തരാം കേട്ടോ. ഒക്കെ ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് തരും. അപ്പോഴേക്കും നമുക്ക് ഉപ്പാക്ക് 2 ഗ്ലൂക്കോസ് ഒക്കെ കേട്ടിട്ട് ഉപ്പാനെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇൻഷാല്ല നിങ്ങള് കൂട്ടിക്കൊടുന്നായി കേട്ടോ.
എന്നിട്ട് എല്ലാവർക്കും പാടെ ഒരുമിച്ചിട്ട് പോന്നാ മതി, ഉമ്മാനെയും കൂട്ടിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോന്നാ മതി അല്ലേ, അങ്ങനെ മതി. എന്നാ പിന്നെ എനിക്ക് മൂന്നാല് വട്ടം ഇങ്ങനെ വണ്ടി ഓടിക്കണ്ടല്ലോ. അതുപോലെ ടയറും അൻവറൊക്കെ രണ്ട് കാറ് വരും. അപ്പൊ ഒരു കാറില് തന്റെ ഷാനുവിന്റെ കാറിൽ നിങ്ങളങ്ങോട് കയറിയാ മതി, മറ്റേ കാറിൽ അൻവറും അങ്ങനെ ഫാമിലി വരും. ഓക്കെ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ്, ഇനി ആരും അങ്ങനത്തെ കമന്റ്സ് ഒന്നും ഇടണ്ട. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താക്കണേ, നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ കാര്യങ്ങളും ഇങ്ങനെയാണ് അല്ലേ. പിന്നെ ഒന്ന് സൗഫിക്ക് വരാൻ പറ്റുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അവൾക്ക് കുട്ടികൾക്ക് എന്താ സ്കൂൾ തുടങ്ങി വേണം, അതിന്റെ തിരക്കിലാണ് പോലും ഉള്ളത്. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ, ഇനി അവിടുത്തെ സൽക്കാരങ്ങൾ കൂടണ്ടേ? അതാണ് ഏറ്റവും വലിയ കാര്യം, ഇനി അവിടുത്തെ സൽക്കാരങ്ങൾ. അതിങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞാൽ സൽക്കാരങ്ങളോട് സൽക്കാരങ്ങളാണ്, ഇപ്പഴേ കിട്ടുള്ളൂ. ഇനി കല്യാണം പുതുക്കം കഴിഞ്ഞാൽ പിന്നെ സൽക്കാരൊന്നും ഉണ്ടാവില്ല അല്ലേ, അതൊക്കെ ഒരു ആസ്വദിക്കാനുള്ള കാര്യങ്ങളാ. ഞാൻ നിങ്ങൾക്ക് എന്തൊരു സൽക്കാരവും അന്ന് സൽക്കാരം ഉണ്ടായിരുന്നോ? പിന്നെ രണ്ടാം പുതിയാപ്പള ഇങ്ങോട്ട് അത് കഴിഞ്ഞ കഴിഞ്ഞു ഒപ്പിട്ടു ഒപ്പിട്ടു അല്ലേ. പിന്നെ അവിടുത്തെ കുട്ടിയായി. ഓക്കെ, അപ്പൊ പിന്നെ അവിടുത്തെ കുട്ടിയായി. അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഇനി നിജാസും ചക്കരയും പോകുന്നത് നാലാം തീക്ക് ശേഷം അല്ലേ, നാലാം തീക്ക് ശേഷം. നാലാം തീക്ക് ശേഷം പറഞ്ഞ എന്ന് വേണമെങ്കിലും പോവാം. നാലാം തീയതിന്നല്ല ഞാൻ പറഞ്ഞത്, നാലാം തീക്ക് ശേഷം കേട്ടോ. നാലാം തീയതി പറഞ്ഞ ഡേറ്റിന്റെ കാര്യം പറഞ്ഞതാണ്. അതിന് ശേഷം പത്താം തീയതി ടിക്കറ്റ് അല്ല, എന്നാ ഡെലിവറി ഉള്ള വെച്ചാൽ കുട്ടീനെ കണ്ടിട്ട് നിങ്ങൾ വിട്ടു. നമ്മളെ പോലെ അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. അതാണ് ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞത്. നിങ്ങള് നിങ്ങള് രണ്ട് തന്തി തള്ളി മാത്രല്ല, അവിടെ രണ്ടാളും ഒറ്റക്കാണ്, അത് നോക്കണേ. ഞാനും അവളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉമ്മ ഇപ്പൊ ഒറ്റക്കല്ലേ, പിന്നെ പരീക്ഷ കാരണമാണ് കേട്ടോ. ഇത്ര ദിവസം ഓരോട് പറയാൻ പറ്റില്ല, ഈ തള്ള എന്താ ഞങ്ങളെ ആട്ടി വിട്ടത്. അല്ല, മെയിൻ കാര്യം വേറൊന്നല്ല, നമ്മളിപ്പോ ഒന്നാം തീയതി ധൃതി പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ അവിടുത്തെ ഇവിടുത്തെ ഒക്കെ നോക്കണം. അല്ലെ, കല്യാണം കഴിഞ്ഞ് പുതുക്കായിട്ട് ഫുൾ ടൈം അവിടെ ഒന്നിനും കൂടിയില്ലെന്നല്ല, കൂടിയില്ലെന്നല്ല, അവിടുത്തെ സൽക്കാരങ്ങളൊന്നും കൂടിയില്ലെങ്കിൽ ഓരോരുത്തരും ഓരോന്ന് ചിന്തിക്കൂലേ, എന്താ നമ്മൾക്ക് വരാത്ത. പിന്നെ ഒമ്പതാം തീയതി പിന്നെ പതിനേഴാം തീയതി പെരുന്നാളായി, പെരുന്നാളായി, ആദ്യ പെരുന്നാളാണ്. പിന്നെ നിങ്ങള് ട്രിപ്പ് അടിച്ചിട്ടില്ലല്ലോ, ഇനി പെരുന്നാൾക്കുള്ള ടൂറാക്കി. അല്ല, ഇനി ട്രിപ്പ് പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടന്നെ പോണൊന്നുമില്ല, ഒന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. കുട്ടികളായാലും പോയാ, ചിലപ്പോ പെറ്റിറക്കണ കുട്ടികളായിട്ടുണ്ട് വയനാട്ടിൽ പോകുന്നത്. പെറ്റ് തീച്ചിട്ടുണ്ടായില്ല അപ്പോഴത്തേക്ക് തോന്നുന്നുണ്ടായില്ലോ. എന്റെ കുട്ടികൾക്ക് വലുതായില്ലേ, ഇത് പെറ്റിറക്കണോടത്തുന്നുണ്ട് രണ്ട് തോണക്കാരന്റെ ഭാര്യമാര്. ഞാൻ ചോദിച്ചു നിങ്ങളെ 90 പഴയ ലിപിയാണ് കേട്ടോ ഗൈസ്. 90 കഴിഞ്ഞ ചോദിച്ചപ്പോ ഇല്ല താത്ത, അടുത്ത ആഴ്ച എന്റെ 90 ഇവളെ കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. എന്തായാലും മക്കളെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഇനി ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇവര് പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇൻഷാല്ല കുട്ടിയും കൂടിയും കണ്ടിട്ട് യാത്ര തിരിക്കാച്ചിട്ടാണ്. ഏതായാലും ദൂരമൊന്നുമില്ല, പോയി വരാനുള്ള ദൂരമൊക്കെ ആണെങ്കിൽ സുഖം. ഇനിയിപ്പോ സിനുവിന്റെ വീടിന്റെ അത്ര ദൂരമാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു ദിവസം വേണല്ലോ നമുക്ക് പോയി വരാനും ടിക്കറ്റ് എടുക്കാനും ഒക്കെ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ, ജസ്റ്റ് ഒരു കമന്റിന് റിയാക്ഷൻ തന്നതാണെന്ന് മാത്രം അല്ലേ. ഞാൻ അധികമൊന്നും പറയാലോ ഉണ്ടോ ചക്കരെ? ഇല്ലല്ലോ. കോഴിക്ക് എന്താ പഠിച്ച കൊടുക്ക്? കുറേ നേരം കൂടുതൽ